ജാനുവരി 20, 2020 ഡൽഹി പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഒരു കോള് വരികയാണ്. ജഹാംഗീർപൂരിൽ നിന്നുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു കോള് വന്നിട്ടുണ്ടായത്. അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ നൈബറായിട്ട് താമസിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയോടൊപ്പം ആ സ്ത്രീയുടെ കുട്ടി കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ഫ്ലാറ്റ് 2-3 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തോ വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർ വിളിച്ച് പോലീസിനോട് പറഞ്ഞത്. നൈബേഴ്സ് ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും, ചിലപ്പോൾ നാട്ടിലോട്ടെങ്ങാനും പോയിട്ടുണ്ടാവും. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. എന്നാൽ 2-3 ദിവസമായിട്ട് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്മെല്ലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അവർ പോലീസിനെ വിളിക്കാനായിട്ട് തീരുമാനിച്ചത്. ആരായിരുന്നു ആ സ്ത്രീ? എന്താണ് അവർക്ക് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തോട്ട് എത്തുകയാണ്. എന്നിട്ട് അവിടെ ആരായിരുന്നു താമസിച്ചിരുന്നതെന്ന് എൻക്വയറി ചെയ്തു. പൂജ എന്ന് പറയുന്ന 36 വയസ്സുള്ള ഒരു സ്ത്രീയും അവരുടെ മകനായിട്ടുള്ള ഹർഷിത്, ആ പയ്യന് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം, ഇവർ രണ്ടുപേരുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവരവിടെ റെന്റിനായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. അപ്പോൾ പോലീസുകാർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ഓണറെ വിളിച്ചു. ഹൗസ് ഓണറെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹൗസ് ഓണർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഇടയ്ക്ക് പൂജ 2-3 ദിവസമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു, ഇത്തവണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തു പോയത് പോലെ അറിയില്ലായിരുന്നു. നിങ്ങളിപ്പോൾ വിളിച്ച് പറയുമ്പോൾ മാത്രമാണ് ഫ്ളാറ്റിൽ ആളില്ല എന്നുള്ളൊരു കാര്യം താൻ അറിയുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഹൗസ് ഓണർ റിപ്ലൈ കൊടുത്തത്. അപ്പോ പോലീസിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, പൂജ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അവരെ അവസാനമായിട്ട് കണ്ടത് ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ അവർ ഫ്ളാറ്റ് തുറന്ന് അകത്തോട്ട് കയറാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഫ്ളാറ്റിന്റെ വാതിൽ പൊളിച്ച് അവർ അകത്തോട്ട് കയറുകയും ചെയ്തു. ഹാളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് അനക്കമൊന്നുമില്ല, അതായത് ആരും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബെഡ്റൂമിലോട്ട് പോയ പോലീസുകാർ കണ്ടത് അതിഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കഴുത്തറുത്ത് കൊല്ലപ്പെട്ട രീതിയിലുള്ള പൂജയുടെ മൃതദേഹമായിരുന്നു പോലീസുകാർ കണ്ടത്. പോരാത്തതിന് 2-3 ദിവസം ആയതുകൊണ്ട് ചെറുതായിട്ട് അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്മെല്ലായിരുന്നു അടുത്തുള്ള ഫ്ളാറ്റിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൂജയുടെ ബോഡി നെയ്ക്കഡ് ആയിരുന്നു. ആരോ നെയ്ക്കഡ് ആക്കിയിട്ടാണ് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഈ ഒരു 13 വയസ്സുള്ള ഹർഷിത് എവിടെ പോയെന്ന് പോലീസുകാർ നോക്കി. അപ്പോൾ അടുത്ത ബെഡ്റൂമിൽ ഇതുപോലെ തന്നെ ഹർഷിതിനെയും വളരെ ക്രൂരമായി കഴുത്തറുത്ത് കൊല ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു കൊലയാളി. രണ്ടുപേരെയും കഴുത്തറുത്തായിരുന്നു കൊല ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂജയുടെ ബോഡിയാണെന്നുണ്ടെങ്കിൽ നേക്കഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസുകാരങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ തന്നെ അവിടെ മോഷണം നടന്നിട്ടുള്ളതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. വീട്ടിൽ നിന്ന് ഗോൾഡും അതുപോലെ തന്നെ പണവും എല്ലാം തന്നെ മോഷണം പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പോലീസിനൊരു സംശയം ഉണ്ടാവുകയാണ്. ഇപ്പൊ മോഷ്ടിക്കാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മോട്ടീവ് മോഷണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. എന്നാലും എന്തിനവർ കൊല ചെയ്യണം? ഇനിയിപ്പോ കൊല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്നുകൊണ്ടുള്ള ഒരു ഇതിലായിരിക്കും കൊല ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനെ നെയ്ക്കടാക്കിയിട്ട് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തണം? പോരാത്തതിന് 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പയ്യനെ എന്തിനു കൊലപ്പെടുത്തണം? തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ക്വസ്റ്റ്യൻസ് പോലീസിന്റെ മനസ്സിൽ വരികയാണ്. ഉടനെ തന്നെ അങ്ങോട്ട് ഫോറൻസിക് ടീം വരികയും അതുപോലെ തന്നെ എവിഡൻസ് കളക്ട് ചെയ്യാനും തുടങ്ങി. ബോഡി രണ്ടും പോലീസുകാർ നേരെ ഹോസ്പിറ്റലിലോട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോൾ ഏറെക്കുറെ കുറച്ച് ക്ലാരിഫിക്കേഷൻ പോലീസിന് ലഭിക്കുകയാണ്. രണ്ടുപേരും കഴുത്തറുത്തത് മൂലമാണ് മരിച്ചിട്ടുണ്ടായത്. എന്നാൽ അതിനു മുൻപ് പൂജയുടെ മുതുകിൽ കത്തിക്കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അതും പോരാത്തതിന് ഫുഡ് കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടന്നിട്ടുണ്ടായത്. ഒരാളിങ്ങനെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ കൊല്ലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ ഒപ്പമായിരിക്കും ആ ഒരു സ്ത്രീ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുക? അപ്പോൾ പോലീസുകാർ വിചാരിച്ചതേപോലെ തന്നെ ആരെങ്കിലും വീട്ടിലിട്ട് കയറിയിട്ടുണ്ടാവും, ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഗസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വന്നതായിരിക്കാം. അതിനുശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ പോലീസുകാർക്ക് ഈ കള്ളന്മാരെ അല്ലാന്നുണ്ടെങ്കിൽ ഈ കൊലപാതകികളെ കാണിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം, അതായത് യാതൊരു തരത്തിലുള്ള എവിഡൻസും വിടണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പയ്യനെയും ഇവർ ഇല്ലാതാക്കിയിട്ടുണ്ടാവുക. അതിനുശേഷം കൊലയാളി ആരാണെന്നുണ്ടെങ്കിലും അയാൾ അവിടെ നിന്ന് ഗോൾഡും പണമൊക്കെ എടുത്തുകൊണ്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവും. അങ്ങനെ പോലീസുകാർ നൈബേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ്. കാരണം അവരാണല്ലോ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2-3 ദിവസമായി ഞങ്ങൾ പൂജനെയും അതുപോലെ തന്നെ മകനെയും കണ്ടിട്ട് അവർ പുറത്തോട്ട് പോയിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്ന് സ്മെല്ല് വന്നപ്പോഴാണ് ഇങ്ങനെ വിളിച്ചത്. അതുപോലെ തന്നെ മോഷണം നടന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള സൗണ്ടോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ അവർ കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല. പറയുമ്പോൾ തൊട്ടടുത്തടുത്തുള്ള ഫ്ലാറ്റ്സും അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ടും മറ്റും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ അറിയേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സൗണ്ടും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതേപോലെ തന്നെ നൈബേഴ്സ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, വളരെ സൈലന്റ് ആയിട്ടാണ് ഈ ഒരു കില്ലർ ഇത്തരത്തിലുള്ള പരിപാടി ഒപ്പിച്ചിട്ടുള്ളത്.
അതായത് ഗസ്റ്റായിട്ട് വന്ന ആരോ പൂജക്ക് പരിചയമുള്ള ആരോ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കും അവര് വളരെ സൈലന്റ് ആയിട്ട് ഈ ഒരു കൃത്യം നടത്തി വളരെ സിമ്പിളായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ടാവുക. പോലീസിന് അങ്ങനെ ഈ ഒരു കേസിൽ യാതൊരു തുമ്പും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പൂജയുടെ ഫോൺ തപ്പാനായിട്ട് തുടങ്ങി. എന്നാൽ പൂജയുടെ ഫോൺ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈ കൊലയാളി ആരാണെന്നുണ്ടെങ്കിലും പൂജയുടെ ഫോണും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരെ നോക്കുമ്പോൾ പൂജയുടെ ഫോണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വൈറ്റലായിട്ട് ഇൻഫോർമേഷൻസ് ഉള്ളത് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവരത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിലോട്ട് എത്തുകയാണ്. എന്നാലും പോലീസുകാർ പിന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ട് കാര്യം ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പൂജയുടെ കോൾ ലിസ്റ്റും മറ്റൊക്കെ എടുത്തെങ്കിലും ഫുള്ളായിട്ട് പരിശോധിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റുമുള്ള സകലമാന CCTVs വളരെ തറോ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കോൾ ലിസ്റ്റൊക്കെ പരിശോധിച്ചപ്പോൾ മീനാക്ഷി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മേൽ ഇവർക്ക് സംശയം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതിന് കുറച്ച് സമയം മുൻപ് മീനാക്ഷിയുടെ ഒരു കോള് പൂജക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള CCTVs മറ്റൊക്കെ ചെക്ക് ചെയ്തല്ലോ. അപ്പോൾ ആ CCTVs ഇതുപോലെ തന്നെ മീനാക്ഷി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. മീനാക്ഷിയുടെ കൂടെ വേറെ ഒരു പുരുഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ മീനാക്ഷിയെ ട്രാക്ക് ചെയ്യുകയാണ്. അവരെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഹരിയാനയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മീനാക്ഷിയുടെ ഹസ്ബൻഡിന്റെ പേര് പ്രദീപ് എന്നായിരുന്നു. പ്രദീപിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് മീനാക്ഷി ജോലി അന്വേഷിച്ച് ഡൽഹിയിലോട്ട് വരുന്നത്. ആ സമയത്താണ് പൂജയെ പരിചയപ്പെടുന്നതും. മീനാക്ഷിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള തുമ്പും പോലീസിന് ലഭിച്ചില്ല. അപ്പോൾ പോലീസുകാർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റൈലിൽ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. അപ്പോഴാണ് അയാൾ ഉള്ള കഥ മുഴുവൻ പുറത്തു പറയുന്നത്. ഈ കൊല്ലപ്പെട്ട പൂജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഹസ്ബൻഡ് 2-3 വർഷം മുൻപ് മരിച്ചതാണ്. അതിനുശേഷം പൂജയും മകനും കൂടിയായിരുന്നു ആ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മരണശേഷം കിട്ടുന്ന എല്ലാ ജോലിക്കും പോയി വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഈ ഒരു സ്ത്രീ ജീവിച്ചിരുന്നത്. തൻ്റെ മകനെ ഏതുവിധേനയും നല്ല രീതിയിൽ നോക്കണമെന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കഠിനാധ്വാനം ചെയ്ത് മകനെ നല്ല രീതിയിൽ വളർത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജയുടെ അമ്മ താമസിച്ചിരുന്നത് ഇവർ താമസിച്ചിരുന്ന ഏരിയയിൽ നിന്നും കുറച്ചപ്പുറത്ത് മാറിയിട്ടായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ് അമ്മ സ്ഥലത്തോട്ടെത്തുകയും അതുപോലെ തന്നെ അവർ എന്താ പറയുക വല്ലാത്ത രീതിയിൽ കരയുകയും ചെയ്തു. അതായത് അവർ ആകെപ്പാടെ തകർന്നു പോയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ മീനാക്ഷിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിയും ഹസ്ബൻഡും ഹരിയാനയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രദീപിനെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ജോലി തേടിയിട്ട് ഇതുപോലെ തന്നെ മീനാക്ഷി ഡൽഹിയിലോട്ട് വരുന്നത്. ആ സമയത്താണ് പൂജയെ പരിചയപ്പെടുന്നതും. അപ്പോൾ പൂജ ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. തനിക്ക് കുറേ കമ്പനീസിൽ പരിചയമുണ്ടെന്നും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാക്കാമെന്നും പറഞ്ഞു. അതേപോലെ തന്നെ കുറച്ച് NGOsലും തനിക്ക് പരിചയമുണ്ട്, എവിടെയെങ്കിലുമൊക്കെ എന്തായാലും ഒരു ജോലി കിട്ടുമെന്ന് ഈ ഒരു മീനാക്ഷിക്ക് പൂജ ഉറപ്പ് കൊടുക്കുകയാണ്. മീനാക്ഷിയും പൂജയും തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് തുടങ്ങി. പതിയെ പതിയെ മീനാക്ഷി പൂജയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഒരു പൂജയും മകനും ഒറ്റയ്ക്കാണ് താമസം എന്നുള്ള ആ ഒരു വസ്തുത അവർ മനസ്സിലാക്കി. അതുപോലെ തന്നെ പൂജയുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂജയുടെ കയ്യിൽ അതിനായിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഒരു 600,000 രൂപയുണ്ടെന്നും അതുപോലെ തന്നെ കുറച്ച് ഗോൾഡ് ഉണ്ടെന്നുള്ളൊരു കാര്യം വരെ ഇവർ മനസ്സിലാക്കുകയാണ്. അതായത് അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്നൊരു വിഹിതം വീട് വെക്കാനായിട്ട് അവർ അത്രത്തോളം കഷ്ടപ്പെട്ട് സേവ് ചെയ്തിട്ടുള്ളൊരു തുകയായിരുന്നു ഈ ഒരു 600,000 രൂപ കേട്ടോ. അപ്പോൾ പൂജയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണവും ഗോൾഡ് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് മീനാക്ഷി കരുതുകയാണ് ഈ ഒരു പ്ലാൻ തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പ്രദീപിനോട് പറയുകയും ചെയ്തു. അങ്ങനെ 1 January 2016 ഈ ഒരു മീനാക്ഷി പൂജയെ വിളിക്കുകയാണ്. അതിനുശേഷം അവരുടെ വീട്ടിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു പൂജയും മീനാക്ഷിയും കൂടെ സാധാരണഗതിയിൽ ഫ്രണ്ട്സിനെ പോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു മീനാക്ഷി ഹസ്ബൻഡായിട്ടുള്ള പ്രദീപിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അപ്പോഴും ഈ ഒരു പൂജയ്ക്ക് സംശയം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്, അതിനുശേഷം ഹസ്ബൻഡും വന്നിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ വളരെ കൂളായിട്ട് അന്നത്തെ ഒരു ദിവസം കടന്നു പോവുകയാണ്. അതിനുശേഷം അവരങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് മീനാക്ഷിയും പ്രദീപും കയ്യിലൊളിപ്പിച്ചിരുന്ന കത്തി പുറത്തെടുക്കുന്നത്. ആ കത്തി കാണിച്ച് ഇവരെ ത്രെട്ടൺ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പ്രദീപ് ഈ ഒരു പൂജയെ നേരെ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ആ ഒരു സ്ത്രീയെ നെയ്ക്കിഡാക്കി റേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ പൂജയുടെ മുതുകിൽ കത്തിക്കൊണ്ട് കുത്തുകയും അതിനുശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു സാക്ഷി ഉണ്ടാവുമല്ലോ. ആ സാക്ഷിയായിരുന്നു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഹർഷിത്. അതുകൊണ്ടായിരുന്നു ഈ ഒരു പയ്യനെ അവർ കൊലപ്പെടുത്തിയത്. ജസ്റ്റ് 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനല്ലേ, ഇവിടെ വിട്ടിട്ട് പോകാമെന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു പയ്യൻ നാളെ നേരെ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കുടുങ്ങും എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ടാണ് അവർ അത്തരത്തിൽ വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പയ്യനെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇവർ പൂജ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി സമ്പാദിച്ചു വെച്ചിരുന്ന 600,000 രൂപയും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ഗോൾഡും മോഷ്ടിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി,
ഈയൊരു മീനാക്ഷിയും പ്രദീപും കൂടിയിട്ടാണ് ഈ ഒരു കൊലപാതകമൊക്കെ നടത്തിയിട്ടുണ്ടായത്. എന്നാലും അവർക്ക് വീണ്ടും കുറച്ച് സംശയങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ഒരു കൊലപാതകമൊക്കെ നടത്തി ഓക്കെ, എന്നാലും ഈ ഒരു സ്ത്രീയെ എന്തിനാണ് നേക്കഡ് ആക്കിയത്? എന്തിന് പ്രദീപ് പൂജയെ റൂമിലോട്ട് കൊണ്ടുപോയി? അപ്പോഴതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിരുന്നു മോളസ്റ്റേഷനോ റേപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത്. സോ മോഷണം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ ഒരു ഗോൾഡും അതുപോലെ തന്നെ പണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവേണ്ടതല്ലേ? എന്തിനീ ഒരു സ്ത്രീയെ നേക്കഡ് ആക്കി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. അടുത്തതായിട്ട് പിന്നെ പോലീസിന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീനാക്ഷിയും പ്രദീപും ഹസ്ബൻഡും വൈഫാണ്. അപ്പോൾ വൈഫിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്ത്രീയെ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകുന്നതും നേക്കഡ് ആക്കുന്നതും. ഏതൊരു മനുഷ്യനാണ് വൈഫിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ പോലീസുകാർക്കുണ്ട്. ഈ ഒരു കേസിൻ്റെ അവസ്ഥ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് പണത്തിന് വേണ്ടി മാത്രമായിരിക്കാമോ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, എന്നാലും നമ്മൾ ആരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഒരു ഐഡിയ വേണം. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഭൂലോക ഫ്രോഡാണെന്നുണ്ടെങ്കിൽ നാളെ അത് നമുക്ക് തന്നെ വലിയൊരു പാരയായിട്ട് വരും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഈ ഒരു സ്റ്റോറി. എന്തിനേറെ പറയുന്നു, ഈ ഒരു സ്ത്രീ ഒരു എന്താ പറയുക, ഒരു മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയാണ്. അവസാനം അവരുടെയും അവരുടെ മകൻ്റെയും ജീവൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.